ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ റോത്ത്ഹോവിറ്റ്സ് ക്രൈറ്റീരിയയുടെ ഒരു പ്രോബ്ലമാണ് കണ്ടത്. ഇന്നത്തെ ലെക്ചറിൽ അതിൻ്റെ സെക്കൻഡ് പ്രോബ്ലമാണ് കാണാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കൺസ്ട്രക്ട് റൗത്ത് അറേ ആൻഡ് ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം ഹൂസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ദിസ് വൺ. ഓൾസോ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് റൂട്ട്സ് ലൈങ് ഓൺ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആൻഡ് ഓൺ ഇമാജിനറി ആക്സിസ്. നമ്മളുടെ റൂട്ട്സിൻ്റെ പൊസിഷൻസ് എന്തൊക്കെയാണെന്നും പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, റോത്ത്ഹോവിറ്റ്സ് ക്രൈറ്റീരിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ദെൻ വാട്ട് വി ഹാവ് ടു ഡു, ഫസ്റ്റ് നമുക്കിവിടെ ഡിസെൻഡിങ് ഓർഡറിൽ, ഇവിടുത്തെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എസ് റേസ് ടു സിക്സ് ആണ്. സോ എസ് റേസ് ടു സിക്സ്, ഫൈവ്, ഫോർ, ത്രീ, ടു, വൺ, സീറോ എന്നുള്ള ഫോമിൽ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്യണം. നമുക്കറിയാം ഇവിടെ എസ് റേസ് ടു സിക്സ് ആയതുകൊണ്ട് തന്നെ ഈവൻ നമ്പേഴ്സിൻ്റെ കോയിഫിഷ്യൻസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. സോ എന്തൊക്കെയാണ് വരുന്നത്? വൺ, ദെൻ എയ്റ്റ്, ട്വൻറ്റി ആൻഡ് സിക്സ്റ്റീൻ ആണ് ഈവൻ പവറിൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് എന്താണ്? എസ് റേസ് ടു ഫൈവിൻ്റെ കോയിഫിഷ്യൻ, ദാറ്റ് ഇസ് ടു, ദെൻ ട്വൽവ്, ദെൻ സിക്സ്റ്റീൻ ആൻഡ് സീറോ ലാസ്റ്റ് നമുക്ക് വരുന്നില്ല. സോ ഫസ്റ്റ് രണ്ട് റോ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫർദർ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാം. സോ ഈ ഒരു സെക്കൻഡ് റോ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ ടു, ട്വൽവ്, സിക്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നത്. സോ ഇതിന് നമുക്കൊരു കോമൺ ഫാക്ടർ ആയിട്ട് ടു കൊണ്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം അല്ലേ, എല്ലാത്തിനെയും ടു ഡിവൈഡ് ചെയ്യാവുന്നതാണ്. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് റോ ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് വൺ, സിക്സ് ആൻഡ് എയ്റ്റ് ആയിട്ട് നമുക്കതിനെ റീറൈറ്റ് ചെയ്യാം, കാരണം ടു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോമൺ ഫാക്ടറാണ്. സോ കാൽക്കുലേഷൻ കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോസിനെ കോമൺ ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് അവർ ന്യൂ റോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രൊസീജിയറിലേക്ക് കടക്കാം. സോ എസ് ഫോർ ഫില്ല് ചെയ്യാണ് നമുക്ക് വേണ്ടത്, ഈ എലമെൻറ്റ് അല്ലേ. സോ ഈ എലമെൻറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് വി ആർ ടേക്കിംഗ് ദിസ് ആൻഡ് ദിസ് കോളം. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് മൈനസ് വൺ ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഡിവൈഡഡ് ബൈ വൺ. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്ത് വരും, വൺ ഇൻറ്റു എയ്റ്റ് മൈനസ് വൺ ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ വൺ ആണ് നമുക്ക് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു ടു. ആ ടു നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, ഈ എലമെൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ദിസ് കോളം ആൻഡ് ദിസ് കോളം നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ മെട്രിക്സ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വി ആർ കാൽക്കുലേറ്റിംഗ്. സോ വൺ ഇൻറ്റു ട്വൻറ്റി മൈനസ് വൺ ഇൻറ്റു എയ്റ്റ് ഡിവൈഡഡ് ബൈ വൺ, നമുക്ക് എന്ത് കിട്ടുന്നു, ട്വൽവ് ആണ് കിട്ടുന്നത്. സോ ട്വൽവ് നമുക്ക് ഇവിടെ എഴുതാം. നെക്സ്റ്റ് എന്താണ്, വി ഹാവ് ടു ടേക്ക് ദിസ്. സോ ഈ വൺ വണ്ണും സിക്സ്റ്റീൻ ആൻഡ് സീറോയും നമ്മൾ എടുക്കുന്നു, എന്നിട്ട് മാട്രിക്സ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കുന്നു. സോ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും, വൺ ഇൻറ്റു സിക്സ്റ്റീൻ മൈനസ് വൺ ഇൻറ്റു സീറോ ഡിവൈഡഡ് ബൈ വൺ ആണ് നമുക്ക് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ. ആ സിക്സ്റ്റീൻ നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, സോ ഈ റോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നോക്കാം, ഇതിൽ കോമൺ ഫാക്ടറായിട്ട് ടു എന്ന് പറയുന്ന എലമെൻ്റ് വേണ്ട വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഇല്ലേ, ഫർദർ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ടു ട്വൽവ് ആൻഡ് സിക്സ്റ്റീൻ ആണ്, ടു ഇതിൽ നമുക്ക് പോവും, ഇതിൽ ട്വൽവ് സിക്സ് ടൈംസ് പോവും, ഇതിൽ എയ്റ്റ് ടൈംസ് പോവും. സോ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ റീറൈറ്റ് ദിസ് റോ ലൈക്ക് വൺ, സിക്സ് ആൻഡ് എയ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫർദർ എസ് ത്രീ എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാനുണ്ട്. സോ ഫില്ല് എസ് ത്രീ ഫില്ല് ചെയ്യാൻ വേണ്ടി വി ആർ ടേക്കിംഗ് ദിസ് ആൻഡ് ദിസ് കോളം. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, വൺ ഇൻറ്റു സിക്സ് മൈനസ് വൺ ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ വൺ ആണ് കിട്ടുക, പക്ഷേ ഇതെന്താവും, നമുക്ക് സീറോ ആണ് കിട്ടുക. സിമിലർലി നമ്മൾ നെക്സ്റ്റ് ടേം എടുക്കുകയാണെങ്കിലും ഈ സെയിം കണ്ടീഷനിൽ നമുക്ക് എന്താ വരിക, വി ആർ ഓൾസോ ഗെറ്റിംഗ് സീറോ. സോ ഈ റോസ് മൊത്തം നമുക്ക് സീറോ ആയി പോവുകയാണ് ചെയ്തത്. സോ ഇങ്ങനെ സീറോ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കണം. സോ ഇവിടെ എസ് റേസ് ടു ഫോർ ആണ്. സോ ദാറ്റ് മീൻസ് എസ് റേസ് ടു ഫോർ പ്ലസ് സിക്സ് എസ് സ്ക്വയർ പ്ലസ് എയ്റ്റ് ആണ് നമുക്ക് കിട്ടുക. സോ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, വി വിൽ ഡെറിവേറ്റ് വൺ ടൈം വിത്ത് റെസ്പെക്ട് ടു എസ്. സോ എന്താണെന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് അവർ ആക്സിലറി ഇക്വേഷൻ, എ ഇസ് ഈക്വൽ ടു എസ് റേസ് ടു ഫോർ പ്ലസ് സിക്സ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എന്നുള്ള ഇക്വേഷനെ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് എ
ദിസ് ഇസ് എ ആക്സിലറി ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ്. സോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 4s³ + 12s എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? പുതിയ കോയിഫിഷ്യൻസ് കിട്ടി, ദാറ്റ് ഇസ് 4 and 12 എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂ കോയിഫിഷ്യൻസ് കിട്ടി. ആ കോയിഫിഷ്യൻസ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ പുതിയൊരു റോ ആയിട്ട് നമ്മളവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, ഈ 0, 0 പകരമായിട്ട് നമ്മൾ 4 and 12 നമ്മളിവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് എ ന്യൂ റോ. സോ നമ്മൾ പതിപോലെ തന്നെ ഇവിടെ റോയിൽ നമുക്ക് നോക്കിയാൽ 4 ഉം 12 എന്ന് പറയുന്നത് നമുക്ക് റിഡ്യൂസ് ചെയ്യാം, ദാറ്റ് ഇസ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 4 ആണ്. സോ വി ക്യാൻ റീറൈറ്റ് ദി ഇക്വേഷൻ ലൈക്ക് 1 and 3. ഓക്കെ, സോ നമുക്ക് പുതിയ റോ കിട്ടി. ഇനി നമ്മൾ ഫർദർ പഴയതുപോലെ തന്നെ ചെയ്യുകയാണ്. സോ വി ഹാവ് ടു ഫിൽ s². സോ s² ഈ എലമെന്റ് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ടേക്കിംഗ് 1 and 1 and 6 and 3. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനകത്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 1 × 6 - 1 × 3 / 1, ദാറ്റ് ഇസ് ഈക്വൽ ടു 3. ആ 3 നമ്മളിവിടെ ഫിൽ ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? വി ആർ ടേക്കിംഗ് ദിസ് ആൻഡ് ദിസ് കോളം. സോ നമ്മളുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1 and 1 = 8 and 0. നമുക്ക് എന്ത് കിട്ടും? 1 × 8 - 1 × 0 / 1, വിച്ച് ഇസ് ഈക്വൽ ടു 8. ആ 8 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഫർദർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇനി നമുക്ക് s⁻⁶ നമ്മളിവിടെ ഫില്ല് ചെയ്യാനുണ്ട്. സോ സെയിം പ്രൊസീജിയർ, s⁻⁶ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ടേക്കിംഗ് ദിസ് ആൻഡ് ദിസ് റോ. ഓക്കെ, ഇത് രണ്ടും എടുത്തിട്ട് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ 3 × 3 - 1 × 8 / 3 ആണ് നമുക്ക് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു 0.33. ആ 0.33 നമ്മളിവിടെ ഫില്ല് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് ഫർദറായിട്ട് ഇല്ലാത്തത് കൊണ്ട് എല്ലാം 0s ആയിരിക്കും. അത്രയും നമുക്കവിടെ ഫിനിഷ് ആയി. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ s⁻⁶ ലാസ്റ്റ് എലമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ 16 ഇവിടെ എഴുതാം, അല്ലെങ്കിൽ വി ആർ ടേക്കിംഗ് 3 and 0.33 and 8 and 0. നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ ഇത് കൊടുത്തതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്യുക, 8 × 0.33 - 3 × 0 / 0.33, വിച്ച് ഇസ് ഈക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടും. സോ വി ക്യാൻ ഫിൽ 8 ഹിയർ. ഇവിടെ നമ്മൾ 16 കൊടുക്കുകയാണെങ്കിൽ ആ 16 ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് കോമൺ ഫാക്ടർ എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് 8 എന്ന് എഴുതാവുന്നതാണ്. സോ എന്ത് കിട്ടി? നമുക്കവിടെ കംപ്ലീറ്റ് റോത്ത് അറേ കിട്ടി. നമ്മളെ റോത്ത് അറേ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലുള്ള എലമെന്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാം പോസിറ്റീവ് ആണ്. സോ ഒബ്വിയസ്ലി നമ്മൾ പോസിറ്റീവ് ആയതുകൊണ്ട് സ്റ്റേബിൾ ആണെന്ന് പറയും. ബട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റോ ഇവിടെ 0 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഒരു റോ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതൊരു സ്റ്റേബിൾ സിസ്റ്റം ആണെന്ന് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, സോ നമുക്കിതിനെ പറയാം, ദിസ് ഇസ് മാർജിനലി സ്റ്റേബിൾ എന്ന് പറയാം. ഓക്കെ, അതായത് ഇമാജിനറി ആക്സിസിൽ നമുക്ക് പോൾസുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ ഒരു മാർജിനലി സ്റ്റേബിൾ സിസ്റ്റമായിട്ടാണ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഓൾസോ ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് റൂട്ട് ലൈയിങ് ഓൺ റൈറ്റ് ഹാഫ് ഓഫ് ഹിസ് പ്ലെയിൻ, ലെഫ്റ്റ് ഹാഫ് ഓഫ് ഹിസ് പ്ലെയിൻ ആൻഡ് ഇമാജിനറി ആക്സിസ്, അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫർദർ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെടുത്ത നേരത്തെ എടുത്ത ആക്സിലറി പോളിനോമിയൽ ഇക്വേഷൻ നമ്മളിവിടെ ഒന്ന് കൺസിഡർ ചെയ്യണം. സോ ഇതിനെ നമുക്കൊന്ന് ഫർദർ സോൾവ് ചെയ്യാം. ഇതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ അസ്യൂമിങ് ദാറ്റ് s² = x ആയിട്ട് അസ്യൂം ചെയ്യാണ്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? s² + 6x + 8 എന്നുള്ള ഇക്വേഷനായിട്ട് മാറും. ഇതിൽ നിന്ന് നമുക്ക് റൂട്ട്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ -b+o - √b² - 4ac / 2a. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് രണ്ട് വാല്യൂസ് ആണ്, ഒന്നെങ്കിൽ -2 എന്നും അല്ലെങ്കിൽ -4 എന്നുമുള്ള രണ്ട് വാല്യൂസ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. സോ ഇത് കണ്ടിട്ട് ഇവിടെ ഫിനിഷ് ആവുന്നില്ല, കാരണം നമുക്ക് എക്സ് അല്ല കാണേണ്ടത്, എസ് ആണ് കാണേണ്ടത് അല്ലേ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? s² = x എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് s = +o - √x ആണ് അല്ലേ. സോ എക്സിൻ്റെ വാല്യൂ എന്താണ്? ദിസ് 1. സോ നമുക്ക് ഇങ്ങനെ പറയാം, √-2 and -4 എന്ന്. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വാല്യൂസ് ആണ് കിട്ടുക. ഇത് ഇതിൽ നമുക്കൊരു +o - ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു +o - ഉണ്ട്. √-1 എന്നുള്ളത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ജെ ആണ് നമുക്ക് കിട്ടുക. സോ +j √-2 ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ ഈ ജെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു -j √2 നമുക്കവിടെ ഉണ്ട്. സിമിലർലി ഈ കേസിലും നമുക്ക് √4 ഉണ്ട്, അത് 2 ആണ് കിട്ടുക. ആൻഡ് ഇവിടെ ഒരു -√1 ഉള്ളത് കൊണ്ട് നമുക്കവിടെ ഒരു ജെ ഉണ്ടാവും.
സിമിലർലി ദർ ഇസ് മൈനസ് ജെ ടു. ഓക്കെ, സോ ഇത്രയും റൂട്ട്സുകളാണ് നമുക്കവിടെ കിട്ടുന്നത്. സോ നമ്മൾ നമ്മുടെ എസ് പ്ലെയിനിൽ ഈ സാധനങ്ങൾ വരച്ച് നോക്കിയിട്ടുണ്ടെങ്കിലോ ആക്സിലറി ഇക്വേഷനകത്തുള്ള മൈനസ് ടു മൈനസ് ഫോറിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലസ് ഓർ മൈനസ് ഇവിടെ ജെ വരുന്നത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. സോ പ്ലസ് ജെ റൂട്ട് ടു മൈനസ് ജെ റൂട്ട് ടു, അതുപോലെ തന്നെ പ്ലസ് ജെ ടു ആൻഡ് മൈനസ് ജെ ടു നമുക്കവിടെ വരുന്നുണ്ട്. സോ ഇത്രയും പോൾസുകളാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഇമാജിനറി ആക്സിസിൽ പോൾ ഉള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ സേ ദ സിസ്റ്റം ഈസ് മാർജിനലി സ്റ്റേബിൾ. സോ നമുക്ക് കൺക്ലൂഷൻ എങ്ങനെ വരാം? ഫ്രം ദ എലമെന്റ്സ് ഓഫ് ഫസ്റ്റ് കോളം ഓഫ് റോ തറേ ഇറ്റ് ഈസ് ഒബ്സർവ് ദാറ്റ് ദർ ഇസ് നോ സൈൻ ചേഞ്ച്. അവിടെ നമുക്ക് സൈൻ ചേഞ്ച് വരുന്നില്ല. സൈൻ ചേഞ്ച് വന്നിരുന്നെങ്കിൽ നമ്മളുടെ പോൾസിന്റെ ലൊക്കേഷൻ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഒക്കെ മാറി വന്നേനെ. സോ ഇറ്റ് വിൽ ബി അൺസ്റ്റേബിൾ. സോ അതുകൊണ്ട് നമുക്കിവിടെ സൈൻ ചേഞ്ച് ഒന്നും വരുന്നില്ല. ബട്ട് ദ റോ വിത്ത് ഓൾ സീറോസ് ഇൻഡിക്കേറ്റ് ദ പോസിബിലിറ്റി ഓഫ് ദ റൂട്ട് ഓൺ ഇമാജിനറി ആക്സിസ്. നമുക്ക് നേരത്തെ സീറോ റോ കിട്ടിയിരുന്നു അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ സിസ്റ്റം ഈസ് മാർജിനലി സ്റ്റേബിൾ എന്ന് പറയാം. ഓൾസോ ദ റൂട്ട്സ് ഓഫ് ആക്സിലറി പോളിനോമിയൽസ് ആർ ഓൾസോ റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഹെൻസ് ഫോർ റൂട്ട്സ് ആർ ലൈയിങ് ഓൺ ഇമാജിനറി ആക്സിസ് ആൻഡ് ദ റിമൈനിങ് റൂട്ട്സ് ആർ lying on left half of S plane. So ee problem nammal inginaana cheyya. Endekile doubts undengile thaale comment cheyya. Thanks for watching the video. Adutha video la kaanunnavare goodbye.